ഹലോ നമസ്കാരം അച്ഛാമാരെ, വെൽക്കം ബാക്ക് ടു ഗൂഗിൾസ് ടെക് ട്രാവലി. അപ്പോ ബെറ്റാഫിഷിന്റെ ബ്രീഡിങ്ങിനെ പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ അതിന്റെ അവസാനത്തെ സീരീസ് എപ്പിസോഡാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോ ബെറ്റയുടെ കുഞ്ഞുങ്ങളുടെ ഫ്രൈസ് ഒക്കെ വിരിഞ്ഞോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കണ്ടാൽ മനസ്സിലാവും. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ നിങ്ങൾ കാണുക. അപ്പൊ എല്ലാവർക്കും ബെറ്റ ബ്രീഡിങ്ങിന്റെ നാലാമത്തെ എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗൈസ്, ഇത് എഗ്ഗിട്ട് കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം രാവിലെ കണ്ട കാഴ്ചയാണിത്. നമ്മുടെ ബെറ്റ ഫ്രൈസ് എല്ലാം തന്നെ ഇവിടെ ഓടിക്കളിക്കുന്നുണ്ട്. നമ്മുടെ എഗ്ഗെല്ലാം തന്നെ ഹാച്ച് ആയിട്ടുണ്ട്, ഓൾമോസ്റ്റ് എല്ലാം തന്നെ വിരിഞ്ഞിട്ടുണ്ട്. കണ്ടോ, മീനുകളൊക്കെ നിലത്തൂടെ ഇങ്ങനെ ഓടിക്കളിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. കുറേ ആ കറുത്ത സ്പോട്ടുകൾ നിങ്ങൾക്ക് ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ താഴെയായിട്ട് കാണാൻ കഴിയും. പിന്നെ സൈഡിലൊക്കെ അതുപോലെ കാണാൻ കഴിയുന്നുണ്ട്. അതെല്ലാം നമ്മുടെ ബെറ്റ ഫിഷിൻ്റെ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ നമ്മുടെ വലിയ ഫിഷസ് ഈ ഓടിക്കളിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ ഇതുപോലെ വായിലാക്കി ആ പ്ലാസ്റ്റിക്കിൻ്റെ താഴെ കൊണ്ട് വയ്ക്കുന്നുണ്ട്. നമുക്ക് ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം കുഞ്ഞുങ്ങളൊക്കെ അത് കഴിക്കുന്നുണ്ടെന്ന്. ഒരിക്കലുമല്ല, അത് കഴിക്കുന്നതല്ല. ഇതുപോലെ ഓടി നടക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം അത് കളക്ട് ചെയ്ത് അതിൻ്റെ താഴെ കൊണ്ട് വയ്ക്കുന്നതാണ്. അപ്പോൾ ബെറ്റയുടെ കുഞ്ഞുങ്ങളെ വിരിയാനായിട്ട് ഒരുപാട് സമയമൊന്നുമില്ല, വളരെ പെട്ടെന്ന് തന്നെ ഹാച്ചായി കിട്ടും. നമുക്ക് മെനഞ്ഞാന്ന് ഉച്ച കഴിഞ്ഞാണ് നമ്മളെ ബ്രീഡിങ് കഴിഞ്ഞത്. ഇന്നലെ പ്രത്യേകിച്ചും തന്നെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇന്ന് രാവിലെയാണ് നമ്മൾ ഈ ഒരു കാഴ്ച കണ്ടത്. കുഞ്ഞുങ്ങളെല്ലാം വിരിഞ്ഞിറങ്ങി നിൽക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി ആദ്യത്തൊരു മൂന്നാല് ദിവസം ഒന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അത് കഴിഞ്ഞ് ഇവർക്കൊന്ന് ഫ്രീസുമായി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ഇൻഫോസോറിയ നമുക്ക് ഇവർക്ക് ഒരു സിറിഞ്ചിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും മെല്ലെ ഒഴിച്ചു കൊടുക്കാം. അവരത് കഴിച്ചോളും. ഈ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മുടെ മെയിൽ ഫിഷിനും ഒന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ഒരു പെല്ലറ്റൊക്കെ കുറച്ച് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഒന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഗൈസ്, ഇപ്പം നിങ്ങൾ കാണുന്ന ഈ ഒരു ദൃശ്യം എന്ന് പറയുന്നത് ഒരു നാലാമത്തെ ദിവസം ആണ്. നമ്മളെ കുഞ്ഞുങ്ങളൊക്കെ ഓൾമോസ്റ്റ് എല്ലാവരും നല്ല ആക്റ്റീവാണ്. എല്ലാവരും തന്നെ ഫ്രീസിമായിട്ടുണ്ട്. അവരുടെ ഒരു സൂം ചെയ്തിട്ടുള്ളൊരു ഇതാണ് നിങ്ങൾ കാണുന്നത്. ചെറിയ കുഞ്ഞുങ്ങളാണ്. സൂം ചെയ്തിട്ടാണ് നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും ഒരു വലുതായിട്ട് തോന്നുന്നത്. എല്ലാ കുഞ്ഞുങ്ങളും തന്നെ ആ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ അടിൽ നിന്ന് പുറത്ത് വന്നിട്ടുണ്ട്. എല്ലാവരും ഫ്രീസിമാണ്. ഇപ്പോൾ എല്ലാവരും നല്ല ആക്റ്റീവായിട്ടൊക്കെ നടക്കുന്നുണ്ട്. കണ്ടോ, എല്ലാവരും ഓടി നടക്കുന്നുണ്ട്. അവിടെയൊക്കെ കൊത്തിപ്പറക്കി നടക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഈ പ്ലാസ്റ്റിക്കിൻ്റെ അടിയിൽ നിന്ന് എല്ലാവരും തന്നെ സ്വതന്ത്രമായിട്ട് പുറത്തേക്ക് പോകുന്ന നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പം നമുക്ക് ഇനി മെയിൽ ഫിഷിനെ ഇതിൽ നിന്ന് മാറ്റാം. മാറ്റിയതിന് ശേഷം നമുക്ക് ഇവർക്ക് മെല്ലെ ഇൻഫോസറിയൊക്കെ ഫീഡ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ പ്ലാസ്റ്റിക് ആ ഒട്ടിച്ചിരിക്കുന്ന കവറിൻ്റെ ആവശ്യം നമുക്കിനിയില്ല. ഇതങ്ങ് നമുക്കങ്ങ് പറിച്ച് കളഞ്ഞേക്കാം. ഇത് പറിച്ച് കളയുന്ന സമയത്ത് ഡയറക്റ്റായിട്ട് അങ്ങ് പറിച്ച് കളയരുത്. ഇതൊന്ന് വെള്ളത്തിൽ മുക്കിയെടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇതിൽ കുഞ്ഞുങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ചിലപ്പം നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അതൊന്ന് വെള്ളത്തിൽ മുക്കിയെടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതുപോലെ വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇറങ്ങിപ്പൊക്കോളും. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സൈഡിൽ നിന്ന് ഒരു ടോർച്ച് അടിച്ചിട്ടാണ് ഈ ഒരു വീഡിയോസ് ഒക്കെ എടുക്കുന്നത്. അതാണ് ആ സൈഡിൽ കാണുന്നത്. അപ്പം നമ്മൾ കുഞ്ഞുങ്ങളെല്ലാം ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്. നമ്മൾ മെയിൽ ഫിഷിനെ അതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് മെയിൽ ഫിഷിനെ നമുക്ക് ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളെടുത്ത് മാറ്റിയിട്ടുണ്ട്. നമുക്കിനി മെല്ലെ ഇൻഫോസോറിയൊക്കെ ഇവർ
ഫീഡ് ചെയ്ത് തുടങ്ങാം, അവരത് കഴിച്ചോളും. നമ്മളിനി മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് മഴയും ഒന്നും ഇതിലേക്ക് വീഴാതെ സുരക്ഷിതമായി വയ്ക്കുക എന്നുള്ളതാണ്. അതിൽ മഴവെള്ളമൊക്കെ വീണ് കഴിഞ്ഞാൽ ഫ്രൈസൊക്കെ ചത്തുപോകും. അതുകൊണ്ട് നല്ല അധികം വെയിലും മഴയൊന്നും കൊള്ളാതെ നല്ല സുരക്ഷിതമായി സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഫ്രൈസൊക്കെ അങ്ങ് വളർന്നോളും. അപ്പം എല്ലാവർക്കും ബെറ്റർ ബ്രീഡിങ്ങിനെ പറ്റി ഒരു ഐഡിയ കിട്ടിക്കാണം എന്ന് തോന്നുന്നു. അപ്പം എല്ലാവരും ഇത് കഴിയുമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. വളരെ ലാഭകരമായ ഒരു ബിസിനസ് ആയിട്ടും ഹോബി ആയിട്ടും ഒക്കെ നമുക്ക് എടുക്കാൻ കഴിയുന്ന ഒന്നാണിത്. അപ്പോൾ ഏതൊരു ഫിഷിനെയും അതിനെ ബ്രീഡ് ചെയ്യാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എല്ലാവർക്കും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇത്തരത്തിൽ പല ഫിഷുകളും ഞാനിവിടെ വാങ്ങിയിട്ടുണ്ട്, ഗപ്പി ആയാലും സീബ്രാസ് ആയാലും ഒക്കെ. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ഇനി അങ്ങോട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടൊന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ ഇത്തരത്തിലുള്ള നല്ല മനോഹരമായ വീഡിയോകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഫ്യൂച്ചറിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാനായിട്ട് തയ്യാറാക്കുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ കാണാം. അതിർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.